വെൽക്കം ടു ചന്ദ്രസ് കിച്ചൺ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് നേന്ത്രപ്പഴം പ്രഥമൻ. വളരെ ടേസ്റ്റിയായൊരു പായസമാണ്. നമ്മൾ ഓണം, വിഷു അതുപോലുള്ള മറ്റ് വിശേഷ അവസരങ്ങളിലൊക്കെ തയ്യാറാക്കുന്നതാണ്. നേന്ത്രപ്പഴവും തേങ്ങാപ്പാലും ശർക്കര പാനിയെല്ലാം ചേർത്ത് തയ്യാറാക്കുന്ന പായസം. നമുക്കിതിൻ്റെ പ്രിപ്പഴം പ്രഥമന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെ പഴുത്ത 4 നേന്ത്രപ്പഴം, അത് വേവിച്ച് വെച്ചിരിക്കുകയാണ് ഇവിടെ. ഇതിൻ്റെ സ്കിൻ കളഞ്ഞ് ഉള്ളിലെ കറുത്ത നാരും കളഞ്ഞെടുക്കുക. ഈ കറുത്ത് കാണുന്ന നാര് കളയണം. അങ്ങനെ ഇത് കംപ്ലീറ്റായി കളഞ്ഞെടുക്കും. ഒരു കറുത്ത് കാണുന്ന നാര് കംപ്ലീറ്റായി കളഞ്ഞ് നമുക്കതൊരു മിക്സി ജാറിലിട്ട് പേസ്റ്റാക്കിയെടുക്കും. ഇവിടെ ഞാൻ സ്കിന്നും കറുത്ത നാരൊക്കെ കംപ്ലീറ്റായി റിമൂവ് ചെയ്തിട്ട് അത് ഒരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് പഴം. ഇനി ഇവിടെ തേങ്ങാപ്പാൽ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് 1/2 പാൽ, 1 കപ്പ് 2/2 പാൽ, 2 കപ്പ് 3/3 പാൽ. ഇതിൽ ഈ പഴത്തിൻ്റെ കൂടെ അല്പം 3/4 പാലും ചേർത്ത് നന്നായി അരച്ചെടുക്കാം. ഉള്ളി എടുത്ത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത പഴം പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നെയ്യ് വേണം, നെയ്യ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നട്ട്സും റൈസിൻസും തേങ്ങാക്കൊത്തും. നമുക്ക് ആദ്യം ഇതിലേക്ക് നെയ്യ് ഒഴിക്കാം. തേങ്ങാക്കൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം. നട്ട്സ് ഒന്ന് കളറ് മാറി വരുമ്പോഴേക്കും റൈസിൻസും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിൽ നിന്ന് വറുത്ത് കോരി വെക്കാം. ഇനി അല്പം കൂടെ നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ പഴം അരച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ശർക്കര പാനി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ശർക്കര ഉരുക്കി അരിച്ചു വെച്ചിരിക്കുന്നത്, അത് മധുരത്തിൻ്റെ ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് പഴം വഴറ്റിയാൽ മതി, അല്ലെങ്കിൽ ചിലപ്പോൾ അടിച്ചു വെച്ചാൽ ചാൻസ് ഉണ്ട്. ഇതിലേക്ക് നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം.
നന്നായി മിക്സ് ചെയ്യും. നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൂന്നാം പാൽ. നന്നായി മിക്സ് ചെയ്യുക. ഇത് നന്നായി തിളച്ച് തിക്കായി. അതിന് ശേഷം നമുക്ക് രണ്ടാം പാൽ ചേർക്കാം. മൂന്നാം പാലും ശർക്കരപ്പാനും പഴം എല്ലാം കൂടി നിന്ന് മിക്സായി നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിലേക്ക് രണ്ടാം പാൽ. ഇത് നന്നായി യോജിപ്പിച്ച് തിക്കാക്കുക. കൈ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ലോ ചെയ്ത് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒന്നാം പാല് ചേർക്കാം. ഒന്നാം പാല്, ഒന്നാം പാല് ചേർത്തതിന് ശേഷം തിളക്കേണ്ട കാര്യമില്ല. ഇന്ന് ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ ലോ ഫ്ലെയിമിലിട്ടാൽ മതി. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഏലക്ക. നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ നട്ട്സ്, തേങ്ങാക്കൂത്ത്, റൈസിൻസ് ഒക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ നേന്ത്രപ്പഴം പ്രഥമൻ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയൊരു പായസമാണിത്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എൻജോയ് ദ റെസിപ്പി. ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.